നമസ്കാരം. നമ്മൾ ചാണകം പോലെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് ധാരാളം കിട്ടുന്ന ഒരുതരം പുഴുക്കളാണിത്. നമ്മുടെ നാട്ടിലെ കുണ്ടളപ്പുഴു എന്ന് പറയും. ഇത് ശരിക്കും കൊമ്പൻ ജെല്ലി ഉണ്ടല്ലോ, തെങ്ങിനെ ആക്രമിക്കുന്ന ഏറ്റവും വലിയൊരു കീടമാണ് കൊമ്പൻ ജെല്ലി. അതിൻ്റെ ലാർവകളാണിത്. അവ ഇതുപോലെയുള്ള കമ്പോസ്റ്റ് കുഴികൾ, അതുപോലെ ചാണകം, അതുപോലെയുള്ള പരിസരങ്ങളിലാണ് അവ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പറന്നു പോകുന്ന ഒരു ലെവലായ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും 6 എണ്ണത്തിനോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവച്ചിരുന്ന ചാണകം അതിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനെ നിങ്ങൾ തീർച്ചയായിട്ടും നശിപ്പിക്കണം. കാരണം തെങ്ങിനെ അതി രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു ആക്രമണമാണ് കൊമ്പൻ ജെല്ലി എന്ന് പറയുന്നത്. ഇത്തരം പുഴുക്കൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയണം. ഇതുപോലെ വെയിലത്തിട്ടാൽ മതി, തന്നെ അത് ഇല്ലാതായിക്കോളും. അതല്ലെങ്കിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കോഴിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണിത്, നല്ല പ്രോട്ടീനൊക്കെയാണ്, അത് കഴിച്ചോളും. നമ്മുടെ ഒരു ശരിക്കും ഇതൊക്കെ നമ്മളെ ഇളക്കുമ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇതിപ്പോൾ നല്ല വലിപ്പമായിട്ടുണ്ട്. ഞാൻ ഒരു തവണ ഇതുപോലെ ചാണകം കൊണ്ടു വെച്ചിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിറച്ച് ഒരു 50 ഓളം പുഴുക്കളുണ്ടായിരുന്നു അന്ന് അതിൽ. അപ്പോൾ ഇത്തരം ജൈവവളങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇതുകൂടി ശ്രദ്ധിക്കണം. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ തെങ്ങിനെ അതിഭീകരമായി ബാധിക്കുന്ന കൊമ്പൻ ജെല്ലി അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണിത്. ഇതിപ്പം അതിൻ്റെ ഒരു മുട്ടകളൊക്കെ വരും. മുട്ടയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഈ ഒരു ഇതേപോലെ ആയിട്ട് അതിൻ്റെ ഒരു ലാർവയായിട്ട് അതിൽ നിന്നാണ് ആ ഒരു ചെല്ലിയായിട്ട് പറന്നു പോകുന്നത്. നിർബന്ധമായും ഇവയെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒരു ഉപയോഗിച്ച് കമ്പോ വല്ലതും ഉപയോഗിച്ചിട്ട് കുത്തിക്കൊന്നാലും മതി. കോഴിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇന്ന് കിട്ടിയപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ എടുത്തത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.